ഈ തുലാമാസം നിങ്ങൾ ഓരോരുത്തർക്കും എങ്ങനെ ഓരോ മലയാളമാസവും ജ്യോതിഷപ്രകാരം നാളുകാർക്ക് പ്രത്യേക ഫലങ്ങൾ വരുന്നു തുലാമാസം നല്ല കാലവും അതേസമയം കഷ്ടകാലവും വരുന്ന ചില നാളുകാരുമുണ്ട് തുലാമാസത്തിൽ കഷ്ടകാലം വരുന്ന ചില നക്ഷത്രക്കാരുമുണ്ട് ഇവർ എന്തെല്ലാമെന്നറിയാം ഇതിന് ജ്യോതിഷപ്രകാരം പരിഹാരങ്ങളും പ്രതിവിധികളും ഉണ്ട് ഒന്നാമത്തേത് തിരുവാതിര നക്ഷത്രമാണ് ഇവർക്ക് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ പലതും നടന്നേക്കാം ഇവ പൊതുവെ ദോഷഫലങ്ങൾ നൽകുന്നുണ്ട് ചിലവ് വർദ്ധിക്കുകയും തടസ്സങ്ങൾ വരികയും ധനക്ലേശം മനപ്രയാസം എന്നിവയെല്ലാം വരാം തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ പറയുന്ന മാസം കൂടിയാണ് കുടുംബജീവിതത്തിന് ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ കുടുംബത്തിൽ സ്വസ്ഥതക്കുറവുണ്ടാകാം ഏത് കാര്യത്തിനും ഇറങ്ങുന്നതിനു മുൻപും നല്ലതുപോലെ ചിന്തിക്കുക വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ശിവഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം ശിവക്ഷേത്രത്തിലെ ഭസ്മം തൊടുന്നതും പുറത്തേക്ക് പോകുമ്പോൾ ഇത് പേഴ്സിലോ മറ്റോ വെച്ച് കൊണ്ടുപോകുന്നതും വളരെ നല്ലതാണ് രോഹിണിയാണ് അടുത്തത് ഇവർക്ക് മക്കളിലൂടെ ദോഷങ്ങൾ വരാം ദേഷ്യവും എല്ലാം വരാം അതേസമയം ഇത് നിയന്ത്രിക്കണം കുടുംബത്തെ തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുദോഷം ഇവരെ ഏറ്റവും കൂടുതൽ വായിക്കുന്ന മാസം കൂടിയാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണമത്രേ പണം റോൾ ചെയ്തുള്ള ബിസിനസ് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇവരും ശിവഭഗവാന്റെ ഭസ്മം അണിയുന്നതും കൂടെ കൊണ്ടു നടക്കുന്നതും വളരെ നല്ലതാണ് അത്രയും അടുത്തത് കാർത്തിക നക്ഷത്രമാണ് ഇവർക്ക് പല രീതിയിലുള്ള മനപ്രയാസങ്ങളും സങ്കടങ്ങളും വരാൻ സാധ്യതയുണ്ട് ചുറ്റുമുള്ളവർക്ക് സന്തോഷമാണെങ്കിലും നിങ്ങൾക്ക് പല കാരണങ്ങളാൽ ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകാത്ത കാലമാണ് ഇത് അതായത് ഈ മാസം വിചാരിച്ച കാര്യത്തിൽ പല ലഭിക്കാതെ പോകാം പ്രിയപ്പെട്ടവരുടെ വിയോഗമുണ്ടാകാം ഇവർ ദേവിക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്ന വളരെ നല്ലതാണ് പ്രത്യേകിച്ചു ഭദ്രകാളിയെ പ്രാർത്ഥിക്കുകയും ഈ പ്രസാദം അണിയുകയും ചെയ്യുക അടുത്തത് ചോതി നക്ഷത്രമാണ് ഇവർക്ക് രണ്ട് പ്രശ്നങ്ങളാണ് വരുന്നത് ശത്രുദോഷമാണ് ഒന്ന് പല രീതിയിലും ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ധനപരമായ പല ക്ലേശങ്ങളും ഇവർക്കുണ്ടാകും കടമില്ലാത്തവരാണെങ്കിൽ കടം കടമുണ്ടാകാൻ സാധ്യതയുണ്ടത്രേ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് കുടുംബ ജീവിതത്തിൽ വരെ മനസമാധാനം നഷ്ടപ്പെടുന്ന സമയമാണ് ഈ മാസം ഇവരും ശിവക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മം അണിയുന്നത് വളരെ നല്ലതാണ് മകേരം നാളുകാർക്ക് തൊഴിലിടത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം ഇതുമൂലം മനപ്രയാസവും വരാമത്രേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ചെറിയ വല്ലായ്മ പോലും വെച്ചുകൊണ്ടിരിക്കരുത് ആരോഗ്യകാര്യത്തിൽ റിസ്ക് എടുക്കരുത് പ്രത്യേകം ശ്രദ്ധ ചെലുത്തി വേണ്ട ചികിത്സ എടുക്കണം റിസ്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്യരുത് ഇതിനൊന്നും ഉചിതമായ സമയമല്ല ശിവഭഗവാനെ പൂജിക്കുന്നതും നല്ലതാണ് ഭസ്മം അണിയുന്നതും കൂടെ കരുതുന്നതും വളരെ നല്ലതാണ് അടുത്തതായി അവിട്ടം നക്ഷത്രമാണ് ഇവർക്ക് അല്പകാലമായി കഷ്ടപ്പാടുള്ള സമയമാണ് ഇവരുടെ കുടുംബജീവിതത്തിൽ കലഹങ്ങളും പ്രശ്നങ്ങളും മനസ്സമാധാനക്കേടും വരുന്ന വരുന്നു സാമ്പത്തികമായ നഷ്ടമുണ്ടായേക്കാം കേസ് കോടതി എല്ലാം സംഭവിച്ചേക്കാം ഊഹക്കച്ചവടക്കാരുടെ റിയൽ എസ്റ്റേറ്റുകാരും ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് യാത്ര ചെയ്യുന്നവരും വാഹനം ഓടിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട സമയമാണ് തുലാം കഴിയുന്നതോടെ മാറ്റം കണ്ടേക്കാം ദേവീക്ഷേത്ര പ്രാർത്ഥിക്കുക ഈ പ്രസാദം അണിയുകയും കൂടെ കരുതുകയും ചെയ്യുക അടുത്തതായി രേവതിയാണ് ഇവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം സ്വീകരിച്ചാൽ കാര്യവിജയം ധനാഗമം എന്നിവയ്ക്ക് പലമായി പറയുന്നത് ഇവർ കൈനീട്ടം നൽകിയാൽ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങിയാൽ ധനാഗമും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും നേടാൻ സാധിക്കും കൈനീട്ടം കൊടുക്കാൻ പറ്റിയ മികച്ച നാളുകാരിൽ ഒന്നുകൂടിയാണ് അത്തം